ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇമേജ് ഫയൽ വേർഡ് ഫയലായിട്ടോ അല്ലെങ്കിൽ PDF ഫയലായിട്ടോ കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ബുക്സ്, മാഗസിൻ, ന്യൂസ് പേപ്പർ അതുപോലെയുള്ള ഏതിൻ്റെയെങ്കിലും സോഫ്റ്റ് കോപ്പി ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി വർക്കിന് വേണ്ടിയിട്ടോ നമ്മൾ ഡാറ്റ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന സോഫ്റ്റ്വെയർ വഴി ഫോട്ടോ എടുത്തുകൊണ്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ PDF ഫയലായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. ആ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഒന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിക്കാം. അതിനുവേണ്ടി ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ്റെ പേരാണ് ടെസ്റ്റ് ഫെറി. ഇതാണ് ആപ്ലിക്കേഷൻ. ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. എല്ലോ അലോ കൊടുക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനുള്ള ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് ഒരുപാട് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ്, അതുപോലെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, അതുപോലെ ഒരുപാട് ഭാഷ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭാഷ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. മലയാളം ഭാഷ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളം ഇൻസ്റ്റാൾ ചെയ്യണം. നോർമലായിട്ട് വരുന്ന ഇംഗ്ലീഷാണ്. നമുക്കപ്പോൾ മലയാളം ഭാഷ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ലാംഗ്വേജ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം. മലയാളം ഭാഷ കൂടെ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നു. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത്. ക്യാമറയുടെ ഒരു ഓപ്ഷനും ഒരു ഇമേജിൻ്റെ ഒരു ഓപ്ഷനും. നമ്മുടെ ഫോണിൽ ഓൾറെഡി എടുത്ത ഇമേജ് ആണെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഇമേജ് എന്നുള്ളവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇമേജ് എടുക്കാം. അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ക്യാമറ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫോട്ോ ആയിട്ട് എടുക്കാം. ഞാൻ ഒരു ബുക്കിൽ നിന്നും കുറച്ച് വേർഡ്സ് ഞാൻ കോപ്പി ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ബട്ടണിൽ പ്രസ് ചെയ്തു, ക്യാമറ ഓപ്പൺ ചെയ്തു. ഇതുപോലെ ഒരു ബുക്കിൽ നിന്നും ഞാൻ ഡാറ്റ കോപ്പി ചെയ്യാൻ പോവാണ്. ഫോട്ടോ എടുത്തു, അതിനുശേഷം ക്ലിക്ക് കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള ഭാഗം നമുക്ക് ഇതിൽ നിന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗമാണ് വേണ്ടത്. ഞാനത് ക്രോപ്പ് ചെയ്തു. അതിനുശേഷം സൈഡിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്വല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാൻ പറ്റും 100% ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇത് വേണം നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ കോപ്പി ചെയ്തിട്ട് നമുക്ക് നോട്ട് പാഡിലോ എവിടെയും വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. അതുപോലെ ഇത് PDF ആക്കി മാറ്റി വെക്കാം. ഞാനിത് കോപ്പി ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ എടുത്ത ഡാറ്റ ഇതാണ്. ഞാനിത് കോപ്പി ചെയ്തിട്ട് ഞാനിത് കോപ്പി ചെയ്ത് കളർ നോട്ടിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒരു മലയാളം ഫയൽ ഞാനൊന്ന് കോപ്പി ചെയ്ത് ഇതുപോലെ കോപ്പി ചെയ്ത് കാണിക്കാം. ഞാൻ ഓൾറെഡി മലയാളം ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മലയാളം പേപ്പറിൽ നിന്നുള്ള കുറച്ച് ഡാറ്റ ഞാൻ ഒന്ന് കോപ്പി ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുത്തിട്ട് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. പക്ഷേ ക്യാമറ ഓപ്പൺ ചെയ്തു. ഒരു മലയാളം നോട്ടാണ്. ഞാനതൊരു ഫോൾ എടുക്കാൻ പോവാണ്. ശേഷം സൈഡിലുള്ള ടിക് മാർക്ക് പ്രസ് ചെയ്തു. അതിനുശേഷം നമുക്ക് എത്ര ഏരിയയിൽ വേണമെന്നുള്ളത് ക്രോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ തൊട്ട് ഇത്രയും ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നു വേണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ഭാഗം കോപ്പി ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുശേഷം സൈഡിലെ ആരോ മാർക്ക് പ്രസ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം, നമുക്ക് വേണ്ട ലാംഗ്വേജ്. ഞാൻ മലയാളമാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഇത് സ്കാനിങ് ചെയ്യും. സ്കാനിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. 100% ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഒന്ന് കോപ്പി ചെയ്തിട്ട് നോട്ട് പാഡിലേക്ക് കോപ്പി ചെയ്യാണ്. ഞാൻ നോട്ട് പാഡിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ്. ഇത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ട് നമുക്ക് സ്കാനിങ് നടക്കില്ല. ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.